ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ക്ലാസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പരീക്ഷയുടെ മാർക്ക് നോക്കുമ്പോൾ നമ്മൾ പറയല്ലേ എനിക്ക് 8 കിട്ടി, അടുത്തിരിക്കുന്നവന് എന്നെക്കായാലും ഒരു മാർക്കൂടെ കിട്ടി 9, തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് നമ്മളെക്കായാലൊക്കെ കൂടുതൽ കിട്ടി 10-ൽ 10. ഇതിനാണ് നമ്മൾ താരതമ്യം ചെയ്യുക, അല്ലെങ്കിൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. കമ്പാരിസൺ ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്, തുടക്കം അതിനേക്കാളല്പം ഏറ്റവും. അപ്പോൾ ഇതാണ് ഏറ്റവും എന്ന് പറയുന്നതാണ് സൂപ്പർ റിലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. അതിൽ അല്പം താഴെയുള്ളതിനെയാണ് കമ്പാരറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. തുടങ്ങുന്ന ആ സ്റ്റേജിനെയാണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വിശേഷണം, അതായത് അഡ്ജക്റ്റീവ് എടുത്താൽ അതിന് 3 തരത്തിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാം. പോസിറ്റീവ് ഡിഗ്രി ആയിട്ട് ഉപയോഗിക്കാം, കമ്പാരറ്റീവ് ഡിഗ്രി ആയിട്ട് ഉപയോഗിക്കാം, സൂപ്പർ റിലേറ്റീവ് ഡിഗ്രി ആയിട്ട് ഉപയോഗിക്കാം. ഇതിനാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഭാഷ, നമ്മുടെ മാതൃഭാഷ എടുക്കുമ്പം എന്നെക്കാൾ എന്ന് പറയും, അതാണ് കമ്പാരറ്റീവ്. ഏറ്റവും എന്നാണ് സൂപ്പർ റിലേറ്റീവ്. ഇംഗ്ലീഷിൽ നമ്മൾ ചെയ്യുന്നത് ഒരു അഡ്ജക്റ്റീവിൽ അതിൻ്റെ ആദ്യ രൂപത്തിന് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹിയർ ടോൾ ഉണ്ടോ, കാൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ദാൻ എന്ന് പറയും, ടോളർ ദാൻ. രണ്ടാമത്തെ പില്ലർ, മൂന്നാമത്തെ ദ ടോളസ്റ്റ്, ദ ചേർത്തിട്ട് നമ്മൾ പറയും ദ ടോളസ്റ്റ് എന്ന് പറയും. മനസ്സിലായോ? അപ്പം ഇത് എങ്ങനെ ഇതുണ്ടായത്? ഇത് ഈ പടം നോക്കി നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ലേ ഇത് തൂണുകളാണ്, പില്ലേഴ്സ്. തുടക്കം ടോൾ, ദെൻ ടോളർ ദാൻ, ഏതാ ആദ്യത്തത്. ഇത് തങ്ങളിലാണ് കമ്പാരിസൺ വരുന്നത്. ഒന്നും ഒന്ന്, നമുക്ക് ഇതിനെ ഒന്നെന്ന് വിളിക്കാം, ഇത് ഒന്നെന്ന് കഴിഞ്ഞാൽ രണ്ടെന്നാണ്, ഇത് മൂന്നെന്നായി. അപ്പോൾ ഒന്നും രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത്, താരതമ്യം ചെയ്യുമ്പോൾ പറയും ഒന്നിനേക്കാൾ വലുതാണ് രണ്ട്. ഇംഗ്ലീഷിൽ പറയുന്നത് ടോളർ ദാൻ, taller than the first one. അല്ലേ? ഇനി അതിനായിട്ട് ഏറ്റവും എന്ന് പറയുമ്പോൾ എന്ത് പറയും? ഏറ്റവും എന്ന് പറയുമ്പം ദ ടോളസ്റ്റ് എന്ന് പറയും. ഇനി ഇംഗ്ലീഷിൽ ഇത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കി. പോസിറ്റീവ് ഡിഗ്രി, അതാ യാതൊരു മാറ്റവുമില്ല. അഡ്ജക്റ്റീവിന് യാതൊരു മാറ്റവുമില്ല. ടോൾ, ഷോർട്ട്. കമ്പാരറ്റീവ് ആണെങ്കിൽ ഒരു സഫിക്സ് ചേർക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയില്ലേ സഫിക്സിൻ്റെ കാര്യം, ഇ ആർ എന്ന് ചേർക്കണം. അപ്പോൾ ഷോർട്ടർ, ടോളർ, സ്മോളർ, ഫാസ്റ്റർ അങ്ങനെയാവും. ഏ, മൂന്നാമത് സൂപ്പർ റിലേറ്റീവ് ആകണമെങ്കിൽ EST എന്ന് പറയുന്ന ഒരു സഫിക്സ് ചേർക്കണം. EST, ഇപ്പം ടോളസ്റ്റ്, ഷോർട്ടസ്റ്റ്, സ്മോളസ്റ്റ്, പിന്നെ ഏതാ, പിന്നെ ബിഗ്ഗസ്റ്റ്, ക്ലവറസ്റ്റ്, ക്ലവറസ്റ്റ്, EST. ഇങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പോകുന്നത്. എല്ലാ ഭാഷയിലും ഇതുണ്ട്. ഇംഗ്ലീഷിൽ ഇത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടെ ER ചേർക്കുമ്പോൾ കമ്പാരറ്റീവ് കിട്ടും. അതുപോലെ പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടെ EST ചേർക്കുമ്പോൾ, GST അല്ല EST ചേർക്കുമ്പം എന്ത് കിട്ടും? സൂപ്പർ റിലേറ്റീവ് കിട്ടും. മനസ്സിലായോ? ഇനി ഇത് ഇതിങ്ങനെ നമ്മൾ പറയുന്ന സാധാരണ കാര്യമാണ്, റെഗുലറായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. റെഗുലർ നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയുന്ന വെർബിൻ്റെ കാര്യം എടുക്കുമ്പോൾ ടോക്ക്, ടോക്ക്ഡ്, ടോക്ക്ഡ്, അതാണ് റെഗുലർ ഫോർമേഷൻ ഓഫ് ടെൻസസ്. ടോക്ക് ED ചേർക്കുമ്പോൾ പാസ്റ്റ് ടെൻസ് കിട്ടി, വേറെ ED വീണ്ടും ചേർക്കുമ്പോൾ അതിൽ പാസ്റ്റ് ടെൻസ് പോലെ തന്നെയായിരിക്കും പാസ്റ്റ് പാർട്ടിസിപ്പൾ എന്ന് പറയുന്ന പോലെ. ഒരു 80-90% ഓഫ് വെർബ്സ്, 80 മുതൽ 90% വെർബുകളും അങ്ങനെയാണ്. അതുപോലെ തന്നെ അഡ്ജക്റ്റീവ്സ് ഇംഗ്ലീഷിൽ ഒരു 80 മുതൽ 90% വരെ അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ ER ചേർക്കുമ്പോൾ കമ്പാരറ്റീവും ESD ചേർക്കുമ്പോൾ സൂപ്പർ റിലേറ്റീവും കിട്ടും. അതായത് താരതമ്യം, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയും. ഇനി നമ്മുടെ ഇംഗ്ലീഷ് വെർബ് സിസ്റ്റത്തിൽ പഠിച്ചപ്പോൾ തന്നെ
കുറേ വെർബുകളില്ലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് ഗോ ഫാസ്റ്റ് ടെൻസ് ഗോഡ് അല്ല വെൻറ്റ് അല്ല ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം അതുപോലെ തന്നെ ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ സാധാരണ രീതിയിലാണെങ്കിൽ ടോൾ ടോളർ ടോളസ്റ്റ് ക്ലവർ ക്ലവറർ ക്ലവറസ്റ്റ് ബിഗ് ബിഗർ ബിഗസ്റ്റ് ഷോർട്ട് ഷോർട്ടർ ഷോർട്ടസ്റ്റ് ഇതാണ് സാധാരണ രീതി ഏതാനും ചില അഡ്ജക്റ്റീവ്സ് അതായത് വിശേഷണങ്ങൾ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കണം അതാണത് ഗുഡ് ബെറ്റർ ബെസ്റ്റ് ബാഡ് വേഴ്സ് വേസ്റ്റ് മച്ച് മോർ മോസ്റ്റ് അത് നമ്മൾ പ്രത്യേകം പഠിക്കണം ചെറിയ ലിസ്റ്റിലേ ഉള്ളൂ അങ്ങനെ അടുത്തതാണ് വലിയ വാക്കുകൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ബ്യൂട്ടിഫുൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനെ മൂന്ന് ഭാഗങ്ങളെടുത്തിരിക്കാം ബ്യൂ ടി ഫുൾ അത് മീൻസ് ഒരു വലിയ വാക്കാണ് ഇങ്ങനെയുള്ള വാക്കുകളാണെങ്കിൽ കമ്പാരിറ്റീവിന് മോർ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളർ എന്നല്ല സൂപ്പർലേറ്റീവിന് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളസ്റ്റ് എന്നല്ല ഇല്ല ബ്യൂട്ടിഫുള്ളസ്റ്റ് ഒന്നുമില്ല അപ്പം മോർ ബ്യൂട്ടിഫുൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അതുപോലെ മോർ കെയർഫുൾ മോസ്റ്റ് കെയർഫുൾ വീണ്ടും കളർഫുൾ മോർ കളർഫുൾ മോസ്റ്റ് കളർഫുൾ മോർ കെയർലെസ് മോസ്റ്റ് കെയർലെസ് ഇങ്ങനെ അപ്പം ഇത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു നല്ല ശതമാനം അഡ്ജക്റ്റീവിനും ഇ ആർ ഇ എസ്റ്റ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഏതാനും ചിലതിന് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നു വേറെ വേറെ വാക്കുകളാണ് ഉദാഹരണത്തിനാണ് ഗുഡ് ബെറ്റർ ബെസ്റ്റ് വലിയ വാക്കുകളാണെങ്കിൽ ബ്യൂട്ടിഫുൾ പോലെയുള്ളതാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് മോർ എന്ന കമ്പാരിറ്റീവിനും മോസ്റ്റ് എന്ന സൂപ്പർലേറ്റീവിനും ഉപയോഗിക്കണം മനസ്സിലായോ അപ്പം അതിൻ്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും കിട്ടും കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിലുള്ളൊരു കാര്യമാണ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മളല്ലേ നമ്മളെക്കാളും വലിയവൻ നമ്മളെക്കാളും ചെറിയവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് കമ്പാരിസൺ ഇനി ടോൾ കമ്പാരിറ്റീവ് കഴിഞ്ഞാൽ ദാൻ ഉപയോഗിക്കും ഹീസ് ടോളർ ദാൻ അശോക് ടോളർ ദാൻ സൂപ്പർലേറ്റീവിന് തൊട്ട് മുമ്പ് ദ ഉപയോഗിക്കും ഹീസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് ഹീസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് സൂപ്പർലേറ്റീവ് ആണോ അതിന് തൊട്ട് മുമ്പ് ദ വേണം കമ്പാരിറ്റീവ് ആണോ അതിന് തൊട്ടടുത്ത് ദാൻ വേണം അതേസമയം ഇപ്പം ഇങ്ങനെ വലിയ വാക്കുകളാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ കമ്പാരിറ്റീവ് മോറാണ് അപ്പം മോർ ദാൻ മോർ ബ്യൂട്ടിഫുൾ ദാൻ അങ്ങനെ മോർ ബ്യൂട്ടിഫുൾ ദാൻ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മോർ ബ്യൂട്ടിഫുൾ ദാൻ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദ ബെറ്റർ ദാൻ ദ ബെസ്റ്റ് വേഴ്സ് ദാൻ ദ വേഴ്സ്റ്റ് സാർ കമ്പാരിറ്റീവിന് ശേഷം ദാൻ സൂപ്പർലേറ്റീവിന് മുമ്പ് ദ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസനെ പറ്റി നമ്മൾ പഠിച്ചത് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം കുറേ അഡ്ജക്റ്റീവ്സ് എടുക്കുക ഒരു 20 എന്നിട്ട് അതിൻ്റെ സൂപ്പർലേറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് എഴുതുക ഒരു കാർഡ് പോലെ എഴുതി വെക്കുക അതിനകത്ത് റെഗുലറായിട്ടുള്ളതൊരു 10 ഇറെഗുലറായിട്ടുള്ളതൊരു 5 വലിയ വാക്കുകളുടെ 5 ഇത്രയും ചെയ്യുക അപ്പോൾ നമുക്കിതിനെപ്പറ്റി ഒരു നല്ല ഗ്രാഹ്യം ഉണ്ടാവും ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ടിൽ വി മീറ്റ് അഗെയിൻ ബൈ ഹാവ് എ നൈസ് ഡേ എൻജോയ് യുവർ ലൈഫ്